നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഈ ആയുർവേദത്തിൻ്റെ തലത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. സസ്യങ്ങളെ നമ്മൾ കണ്ടു, ജന്തുജാലങ്ങളെ നമ്മൾ കണ്ടു, അതുവഴി തന്നെ കുറച്ചും കൂടി സഞ്ചരിക്കാൻ ശ്രമിച്ചു. തീർച്ചയായും. അപ്പോൾ ഈ ജന്തുക്കളിൽ ഓരോന്നിൻ്റെയും ഓരോ അവയവങ്ങളുടെയും ഓരോന്നിൻ്റെയും പ്രയോഗം അത് മറ്റ് ജീവജാലങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന്. ആട്, പട്ടി, പൂച്ച, കുറുക്കൻ, കുറുനരി, സിംഹം, ഇതിൻ്റെയൊക്കെ കുട്ടിയുടെ ആദ്യത്തെ മലം, സസ്തനികളുടെ പാലുകളുടെ ഗുണവീര്യ വിഭാഗങ്ങൾ, ഓരോ സസ്തനിയുടെയും അത് ഓരോ പാലിൽ നിന്നും എടുക്കുന്ന വെണ്ണയുടെ ഗുണവീര്യ വിഭാഗങ്ങളും ഉപയോഗവും, ഓരോന്നിൻ്റെയും നഖം, പല്ല്, കൊമ്പ് മുതലായവയുടെ ഉപയോഗങ്ങൾ, മുടിയുടെ ഉപയോഗങ്ങൾ, മുടിയിലും മറ്റും ഒളിഞ്ഞിരിക്കുന്ന എണ്ണ എടുക്കുന്ന രീതികൾ, ആ എണ്ണയുടെ ഉപഭോഗങ്ങൾ, ഈ ജന്തുജാലങ്ങളിൽ ഏതിൽ നിന്നെങ്കിലും അവയുടെ എണ്ണം വർദ്ധിക്കുന്ന വിധത്തിൽ ജീവിച്ചു പോരുകയും അവയെ താറുമാറാക്കാതിരിക്കുകയും ഇത്തരം ആവശ്യങ്ങൾക്ക് മാത്രം അവയെ ഉപയോഗിക്കുകയും ചെയ്തു പോന്ന ഒരു ജീവിതക്രമം മാറിയിട്ട് അവയ്ക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയെ തകർക്കുന്നത് അഹിംസയാണെന്നും അവയെ തകർക്കുന്നു, അല്ലെങ്കിൽ അവയെ ഇത്തരം ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് തെറ്റാണെന്നും പറയുന്ന പ്രകൃതി സ്നേഹികളും മനുഷ്യത്വത്തിൻ്റെ പ്രവാചകന്മാരുമായി രംഗപ്രവേശം ചെയ്യുന്നവർ. ഒരു ജീവിയുടെ തോല് ക്ഷേത്രത്തിലൊരു ചെണ്ടയ്ക്ക് കെട്ടിയാൽ, ഒരു ജീവിയിൽ നിന്നെടുത്ത ഒരു നൂല് നിങ്ങളുടെ വയറിനകം സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിച്ചാൽ, അതിനെതിരെ വരെ സമരം നടത്തുന്ന ആധുനിക പ്രയോക്താക്കൾ പേരെടുക്കാൻ നടക്കുമ്പോൾ, ഈ കാണായ സിമൻ്റ് മന്ദിരങ്ങൾ മുഴുവൻ കെട്ടിപ്പൊക്കി അതിലൊന്നിൽ അവരും ഇരുന്നു കൊണ്ട് ആവാസ വ്യവസ്ഥയെ താറുമാറാക്കുമ്പോൾ ആ ജീവജാലങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ അവരുടെ മനുഷ്യസ്നേഹത്തിൽ ചിന്തനീയമല്ല. ആയുർവേദവും മറ്റും ഉപയോഗിച്ചത് ഇവിടുത്തെ അഹിംസാതത്വത്തിൽ അധിഷ്ഠിതമായ ഋഷിമാരായിരിക്കെ പശുവിൻ്റെ ഗൾബ്ലാഡറിൽ, അതിൻ്റെ കയ്പ എന്ന് പറയും, അതൊരു സഞ്ചിയാണ്, ആ കയ്പയില് കല്ലുപോലെ കട്ടിയാകുന്ന ഒരു പദാർത്ഥമുണ്ട്, അതിനെയാണ് ഗോരോചന എന്ന് പറയുന്നത്. നമ്മളീ ഗോരോചന കുരി തൊട്ട് എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് നെറ്റിയെ തൊടുന്നതുകൊണ്ട് പശുവിൻ്റെ നെറ്റിയെന്ന് കിട്ടുന്നതാണെന്ന് വരെ വിചാരിക്കുന്നവരും ഉണ്ടാവും. ഇതാ ഗള്ളിനകത്തുള്ള കട്ടയായ ഒരു പദാർത്ഥം. ഇപ്പം ഏതാണ്ട് 1500 രൂപ ഒരു ഗ്രാമിന് വിലയിട്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാടുള്ളൊരു സാധനമാണ് ഇത്. കാരണം അധികം പശുവിനെയൊന്നും വെട്ടുന്നില്ല. വെട്ടുന്നവയിൽ നിന്ന് കിട്ടുന്നത് അതീവ രഹസ്യമായി കടത്തി വിടുകയാണ്. സ്വർണവർണ്ണമുള്ള ഒരു പദാർത്ഥമായത്. ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കുന്നത് കയ്പയുടെ നിറം പച്ചയോ ചുവപ്പോ ആണ്. ചുവന്ന കയ്പ എന്ന് പറയുന്നത് കേടുവന്നതാണ്, അത് ഉപയുക്തമല്ല. പച്ച നിറത്തിലുള്ള കയ്പ നല്ലതാണ്. ആ പശുവിൻ്റെ ആ സഞ്ചിയിൽ വരുന്ന കയ്പുള്ള, കയ്പ് രസമുള്ള, അതീവ കയ്പാണ് ഈ സാധനത്തിൽ, ആ കയ്പ് രസമുള്ള ആ കയ്പ മഞ്ഞൾ ധാരാളം പൊടിച്ചതിൽ അല്പം ചേർത്ത് അരച്ച് ഉരുട്ടി ഈ സഞ്ചിക്കകത്ത് തന്നെ ഇട്ട് പുകയത്ത് വെച്ച് ഉണങ്ങി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഒരുപാട് കിട്ടും. അതിനൊന്നും ഈ ഔഷധ വാല്യൂല്ല. ടെസ്റ്റ് ചെയ്താൽ ഇതിന് അടുത്ത ടെസ്റ്റ് കിട്ടും. ആധുനിക ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റുകളിൽ വരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലാണെന്ന് കിട്ടും. ചിലയിടത്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ഒറിജിനലിനേക്കാൾ നല്ലത് ഈ ഡ്യൂപ്ലിക്കേറ്റാണ്. കച്ചവടക്കാർക്ക് ഇത് വലിയ സങ്കേതമാണ്. അവർ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് ലാബിലിരിക്കുന്നവൻ്റെ പരീക്ഷണത്തിന് മുമ്പേ പരീക്ഷണം ചെയ്തതാണ്.
സ്വർണമൊക്കെ കടത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ എയർപോർട്ടിലും മറ്റും അത് പെട്ടെന്ന് അറിയിക്കാനുള്ള ഒരുപാട് ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടും ഈ ഉപകരണമൊന്നും അനങ്ങാതെ സ്വർണം ഇന്നും കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇവർ ഇന്ന ഉപകരണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ശബ്ദത്തെ മറികടക്കാനുള്ള സാധനത്തിൽ പൊതിഞ്ഞാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കോടികൾ ശമ്പളം വാങ്ങിക്കുന്നവനും സുഖസൗകര്യങ്ങൾ വേണ്ടത്ര കിട്ടുന്നവനും ആയ വിദ്യാഭ്യാസമുള്ള ഗവേഷകൻ്റെ ഗവേഷണ പദ്ധതിയേക്കാൾ കൂടുതൽ ആവശ്യക്കാരനായ വിദ്യാഭ്യാസമില്ലാത്ത കച്ചവടക്കാരൻ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നല്ലത് ഈ ശമ്പളമെങ്കിലും നിർത്തി ഇവനെ പിരിച്ചുവിട്ടിട്ട് മറ്റവൻ കൊണ്ടുപോകുന്ന കള്ളത്തരത്തിന് ഒരു കമ്മീഷനിങ് തന്നാൽ മതി എന്ന് ഗവൺമെൻറ് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ശമ്പളം നമുക്ക് ലാഭവുമാകുമായിരുന്നു, ഖജനാവ് കാലിയാവില്ലായിരുന്നു, വരുമാനം കൂടുകയും ചെയ്യുമായിരുന്നു. എന്തു വേണേൽ കൊണ്ടുപോകൂ, കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും തന്നാൽ മതി, കൊണ്ടുപോകുന്നതിൻ്റെ കണക്കുകൂടെ തന്നേരും, ഒരു സാധനവും ഞങ്ങൾ തടയുന്നില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം കള്ളക്കടത്തൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇത്രയും കുറേ പേരെ അതും ഇതുമൊക്കെ പഠിപ്പിച്ച് ഒന്നിനും കൊള്ളാത്തവരായി കുറേ എ സി റൂമുകളും ഉണ്ടാക്കി അതിനകത്ത് ഇവൻ ഇരുന്ന് ഇവൻ്റെ ഡമ്പും അഹങ്കാരവും കാണിച്ച് ഇവനെ കൂടെ നമിച്ച് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതാകുമായിരുന്നു എന്നാണ് പലപ്പോഴും തോന്നുന്നത്. അതെ, ശരിയുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അന്ന് എങ്ങനെയാണ് ഈ പശുവിൻ്റെ ഗൾബ്ലാഡറിൽ നിന്ന് ഇടിയും മിന്നലും കണ്ട് പേടിച്ചവൻ അന്ധവിശ്വാസത്തിൽ എഴുതിവെച്ച പുസ്തകത്തിനകത്ത് ഇതിൻ്റെ ഗുണവീര്യ വിഭാഗങ്ങളുണ്ട്, ഇതുപയോഗിച്ചുണ്ടാക്കാവുന്ന ഒരുപാട് ഔഷധങ്ങളുണ്ട്. പഴയ കാലത്ത് ഈ ഗൗരോജനാദി ഗുളികയും മറ്റും ഒരെണ്ണം കഴിച്ചാൽ മതി, ഇന്ന് പത്തെണ്ണം കഴിച്ചാലും വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ ഗൗരോജനം എന്നെഴുതിയ പേപ്പർ അരച്ചു ചേർത്താണ് ഉണ്ടാക്കുന്നത്. പേപ്പറിൽ ഞങ്ങൾ ഗൗരോജനം എന്ന് പേരെഴുതിയിട്ട് അതരയ്ക്കും. അല്ലാതെ ഗൗരോജനമൊന്നും കിട്ടില്ല. 1500 രൂപയാണ് ഒരു ഗ്രാമിൻ്റെ വില മാർക്കറ്റ്. അത്രയും വില ഇപ്പോൾ ഉണ്ട്. ഞാൻ ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ അത്രയും വിലയുണ്ട്. കിട്ടാനില്ല, പിടിച്ചാലും വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇത് ഗോവധമൊക്കെ പലയിടത്തും നിരോധിച്ചിട്ടുണ്ട്. ഇത് പ്രകൃതി സ്നേഹികളായ നമ്മുടെ പഴയ കേന്ദ്രമന്ത്രിയൊക്കെ എറിഞ്ഞാൽ വലിയ കേസാണ് അങ്ങനെ ഉള്ള സാധനങ്ങൾ. അതുപോലെ മാൻ കസ്തൂരി, മാനിൻ്റെ നാഭിയിലിരിക്കുന്ന ഒരു സാധനമാണ്. ഇതും കൊണ്ട് കിടന്ന് 100 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ വിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. മാൻ കസ്തൂരി 1 ഗ്രാമിന് 12,000-15,000 രൂപ വിലയുന്ന മാർക്കറ്റിൽ കള്ളക്കടത്ത് മാർക്കറ്റിൽ തന്നെയുണ്ട്. വലിയ വിലയാണ് ഈ സാധനം. ഒരു സുഗന്ധദ്രവ്യമാണ് കസ്തൂരിയുടെ ഗന്ധം. നമ്മുടെ കൈയുടെ അടിയിൽ ഒരു തരി വെച്ചിട്ട് കൈയുടെ മുകളിൽ മണത്താൽ കിട്ടുന്നതാണ്. നമ്മുടെ ശരീരത്തെ തുളച്ച് അപ്പുറം കിടക്കുന്ന ഗന്ധമാണ്. അത്രയും അരോമാറ്റിക്കാണ്. ഭൂമിയിൽ ഒരു 1000 അരോമാറ്റിക് സസ്യങ്ങളുണ്ട്. അതൊക്കെ ഔഷധവീര്യത്തിൽ വളരെ ഉന്നതമാണ്. അരോമാറ്റിക്കായിട്ടുള്ള അരിയുണ്ട്. അതിനാണ് വടക്കേന്ത്യയിൽ നിന്ന് ഇടയ്ക്കൂടെ ഇറക്കുമതി എന്നുള്ളത്, ബസുമതി എന്ന് പറയും. ഇതിൽ കാലാവർഗത്തിൽപ്പെട്ടൊരു ബസുമതിയുണ്ട്. വളരെ അരോമാറ്റിക്കാണ്. അത് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്താൽ അതിന് അരോമ സ്വഭാവം ഉണ്ടാവില്ല. കാരണം ആ സുഗന്ധം കിട്ടില്ല. അതിന് കാരണം സൂര്യപ്രകാശം കൂടുതലായതുകൊണ്ട്, സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് ഇത് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ആ ഗന്ധം നൽകുന്ന ഒരെണ്ണയുണ്ട്, അത് ഇവാപറേറ്റ് ചെയ്തു. നമ്മളിവിടെ കൊണ്ടുവന്ന് യൂക്കാലി നട്ട് കഴിഞ്ഞാൽ ആ യൂക്കാലിക്ക് ഇത്രയും സ്മെല്ല് കിട്ടില്ല. അത് ഊട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ കിട്ടും. ഊട്ടിയിൽ ഈ പറഞ്ഞ ബസുമതി നട്ട് കഴിഞ്ഞാൽ ഗന്ധമുണ്ടാവും. അപ്പോൾ ഊട്ടിയിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും കിട്ടുന്ന, അല്ലെങ്കിൽ റോസപ്പൂവിനും മറ്റും കിട്ടുന്ന ഗന്ധം നമ്മുടെ ഇവിടെ കിട്ടില്ല. നമ്മളിവിടെ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുകയാണ്, അതിൻ്റെ എണ്ണയെ ഇവാപറേറ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവർ കൃത്യമായി കണ്ടിട്ട് ഇന്ന പ്രകൃതിയിലാണ് ഇന്ന സസ്യം, അവിടുന്ന് അത് പറിച്ചെടുത്താലേ പറയാനുള്ളൂ. ഇപ്പം ആസ്മയ്ക്കും മറ്റും വെറും റോസാപ്പൂവിൻ്റെ അതെല്ലാം തേനിലിട്ട് വെച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ റോസാപ്പൂവിന് അത്രയും ഗന്ധമില്ല, അതുകൊണ്ട് അത് ഒരുപാട് കഴിക്കേണ്ടി വരും. ചൂട്ടി നാണേ ഒരു റോസാപ്പൂ കഴിച്ച് കഴിയുമ്പോഴേക്ക് മാറും, കാരണം അതിൽ ആ എണ്ണയുണ്ട്. അതെ.
അപ്പം ഇങ്ങനെ ഓരോ പദാർത്ഥത്തിനും കൂടുണ്ട്. ഇപ്പം ഏലക്ക, ഏലക്ക നമ്മുടെ ഇവിടെ ഏലം കൃത്രിമമായി വെച്ച് പിടിപ്പിച്ച് കൃഷി ചെയ്ത് ഞാൻ ഏലക്ക വളർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഏലക്കായ്ക്ക് ഗുണമുണ്ടാവില്ല. ഔഷധ കൃഷി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിന്, അത് ഈ ആവാസ വ്യവസ്ഥയെ നോക്കാത്ത കൃഷി കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇത് കുറേ വാങ്ങിച്ച് ചമ്പ് പോലെ തിന്നാവുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഭോപ്പാലിൽ വളരുന്ന വെള്ളമുസലി കേരളത്തിൽ കുറേ കർഷകർ വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ച് മുസലി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, അതിന് യൂറിയയും മറ്റുള്ളതും ഒക്കെ ഇട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഔഷധ വീര്യം കാണില്ല. ഇത് ഭൂമിയോട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു സത്യമാണ്. അപ്പോൾ എവിടുന്നാണ് ഈ അഹന്തത്വം, അഹന്തത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ത്രിഗുണങ്ങൾ രൂപാന്തരപ്പെട്ട് പൃഥ്വ്യപ്തേജോ വായുവാകാശങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്ന് ജാന്തവ ശരീരങ്ങളും സസ്യശരീരങ്ങളും ഓരോന്നും രൂപപ്പെട്ടു വരുന്നതെന്നും അവ ആ ബീജരൂപത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ് പ്രകടമാകുമ്പോൾ ഇങ്ങനെ ഭിന്ന ഭിന്ന പ്രകൃതിയിൽ പ്രകടമാകുന്നതെന്നും ആ ഭിന്ന ഭിന്ന പ്രകൃതിയിൽ പ്രകടമാകുന്നത് ഈ എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്രദമാകുന്നതെന്നും ഒക്കെ പ്രായോഗികമായി പഠിച്ചൊരു ശാസ്ത്രശാഖയുണ്ട്. പൂർണവും അവക്രവും കാലാതീതമായി പ്രയോജനപ്രദവുമായ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് സനാതനമാണെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇത് അനാദിയാണ്, ഭാവസ്വഭാവ നിത്യമാണ്, എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ചരകനമിറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശാശ്വതോയം ആയുർവേദ അനാദിത്വാത് ഭാവസ്വഭാവ നിത്യത്വാത് എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ഒരു സസ്യം ഭൂമിയിൽ സ്വയം ഉണ്ടായി വളർന്ന് വികസിച്ച് വരുമ്പോൾ അതിൻ്റെ ഗുണവീര്യ വിഭാഗങ്ങൾക്ക് ഇന്ന് അതുപോലെ ഭൂമിയിൽ വളരുമ്പോൾ വ്യത്യാസം വരുന്നില്ല, ദ്രവ്യ സ്വഭാവം മാറുന്നില്ല. പാവയ്ക്കയുടെ കയ്പ് മാറ്റി മധുരമാക്കാൻ പറ്റുന്നില്ല പ്രകൃതിക്ക്. അതിലെ ഗുണം അങ്ങനെയാണ്. പുളിക്ക് മധുരം ഉണ്ടാക്കാനും പറ്റില്ല, പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുപയോഗിച്ച് ഉള്ള ഒരു ഔഷധ പ്രക്രിയയും അതനുസരിച്ചുള്ള ഒരു ജീവിത രീതിയും അതിനോട് പാരസ്പര്യം പുലർത്തിയുള്ള ഒരു അറിവും ആണ് രൂപപ്പെടുത്തുന്നതെങ്കിൽ കച്ചവട സംഘങ്ങൾ വളരില്ല, ജനത ദുഃഖിക്കില്ല. ഇതായിരുന്നു ആദിമ ഭാരതത്തിൻ്റെ വിശാലദൃഷ്ടികളായ അഹൈതുക കൃപാനിധികളായ ആചാര്യവര്യന്മാരുടെ ആഗ്രഹം. അവർക്കെതിരെയാണ് അനുകൂലികളും പ്രതികൂലികളുമായ ഭാരതീയർ ഇക്കാലം അത്രയും നീങ്ങിയത്. അങ്ങനെ സ്വത്വനിരാസം വന്ന് സങ്കല്പങ്ങളിൽ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പോയവർ ആ കൊട്ടാരങ്ങൾ 60, 70, 80 കൊല്ലം കൊണ്ട് തകർന്നടിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മേലേറി നിന്ന് ഉത്കണ്ഠാകുലരായി ജീവിതം വ്യർത്ഥമാകുമാറ് നിലകൊള്ളുന്ന ചിത്രമാണ് ആധുനിക ഭാരതത്തിൻ്റെ ചിത്രം. ഇക്കാലം അത്രയും, കഴിഞ്ഞ ഈ നൂറ്റാണ്ടുകളിൽ അത്രയും നാം എതിർത്തതും നാം ആക്രോശിച്ചതും ഈ സനാതന സത്യത്തിനെതിരെ മാത്രമാണ്. അത് സഹിഷ്ണുതയോടെ രൂപാന്തരപ്പെട്ടത് ഈ ജീവജാലങ്ങളെയൊക്കെ പഠിച്ചു കിട്ടിയ ഒരറിവിൻ്റെ അത്ഭുതത്തിലാണ്, സ്വന്തം അത്ഭുതത്തിലല്ല. ഒരു 100 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ അഹന്ത നിറഞ്ഞ് ജനജീവിതത്തെ സംഘടിതമായി ഉപയോഗിക്കുവാൻ ആദിമകാലം മുതൽ അടുത്ത കാലം വരെ നോക്കിയാൽ പ്രവാചക സ്രോതസ്സുകളോ സിദ്ധ പുരുഷന്മാരോ സ്വയം ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് രംഗത്തൊന്നും വന്നിട്ടില്ല. ഓർമ്മയുണ്ടാവും,
ഇതിന് കാരണം ഈ ശാസ്ത്രം പഠിക്കുന്തോറും അവർ വിനയാന്വിതരാകുമായിരുന്നു. ശാസ്ത്രത്തിൻ്റെ അകപ്പൊരുൾ മനസ്സിലാകാത്തവരും അത് മനസ്സിലാക്കിയവരെന്ന് അഭിമാനിക്കുന്നവരും ചേർന്ന കൂട്ടുകെട്ടിൽ പ്രകൃതിയേക്കാൾ, അവർ തന്നെ പറയുന്ന ഈശ്വരനേക്കാൾ മരിക്കുന്ന മനുഷ്യൻ അഹങ്കാരം കൊണ്ട് വലിയവനായിത്തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ ശാസ്ത്രകാരന്മാരും ഭരണാധികാരികളും മാധ്യമങ്ങളും ഒക്കെ ദുരുപദിഷ്ടങ്ങളായ പ്രയോജനങ്ങളിലാക്കി ഇതിന് പ്രാധാന്യവും നൽകുന്നുണ്ട്. ശരിയല്ല, ശരിയാണ്. മറിച്ച് ഈ അറിവ് പ്രചരിക്കുന്നതോ മറ്റുള്ളവർ പഠിക്കുന്നതോ പോലും ഇഷ്ടമല്ല. തങ്ങൾ പഠിക്കില്ല എന്നുള്ളത് പോട്ടെ, അതുപോലും ഇഷ്ടമല്ല. അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്, പൂർവന്മാർ എത്ര ശ്രമം ചെയ്തിരുന്നു, എത്ര സമഗ്രമായിരുന്നു. ഇതിൻ്റെ എല്ലാം രജതരേഖയായ രാജനിഖണ്ഡവും ധന്വന്തരി നിഖണ്ഡവും ശാലിഗ്രാമ നിഖണ്ഡവും ഭാവപ്രകാശവും എല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനീ പറയുന്നതൊക്കെ ഇത് സ്വാമിജി പോയി എവിടുന്നോ പഠിച്ചതാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുട്ടിനകത്ത് ഈ പുസ്തകമൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. നമുക്ക് എല്ലാം പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ അത്ഭുതമൊന്നുമില്ല. ഇതൊക്കെ പ്രിൻ്റ് ചെയ്ത പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ നാട്ടിലെ ടാക്സോണമി പഠിച്ച ബോട്ടണി പ്രൊഫസർ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ എഴുതി വെച്ച ഈ പുസ്തകങ്ങൾ കിട്ടും നിങ്ങൾക്ക്. ഈ ഓരോ ചെടിയുടെയും കുലം, ഗോത്രം, അതിൻ്റെ ഉപയോഗം, ഉപഭോഗം, അതിൻ്റെ രീതി വിധാനം, ഇതെല്ലാം കിട്ടും. ഇതിലേറ്റവും രസം ഇതിൻ്റെയൊക്കെ പേരുകൾ തന്നെ ആ വസ്തുവിനെ മറക്കാതിരിക്കാൻ പാകത്തിനാണ്. ഇപ്പോൾ നാളെ പോയി അങ്ങ് സുകുമാർജി നാളെ പോയി ഒരു ചെടി കണ്ടുപിടിച്ചാൽ അതിനൊരു പേരിടുമ്പോൾ അതിൻ്റെ ബോട്ടണി പരമായ പേരിൽ അങ്ങയുടെ പേരും ഉണ്ടാവും. അതെ, എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ പേരിലും അറിയപ്പെടുന്നത് സരസ്വതി അരയാൽ പത്ര. കാരണം ഇത് കണ്ടുപിടിച്ചത് സരസ്വതിയാ. സരസ്വതി ഈ ചെടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് ഈ നാട്ടിലെ ആദിവാസികൾ ക്യാൻസറിന് കൊടുത്ത് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ചെടിയാണ്. അഗസ്ത്യാർകൂടങ്ങളിലെ കൽക്കെട്ടുകൾക്കിടയ്ക്ക് വളരുന്നതും അവിടെ നറുനീണ്ടിയുടെ വേരിൻ്റെ ഗന്ധമുള്ളതും, നന്നാറി നറുനീണ്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ വേരിൻ്റെ ഗന്ധമുള്ളതും ആലിൻ്റെ ഇല പോലെ ഇല ഉള്ളതുമായൊരു കുറ്റിച്ചെടിയാണ് സരസ്വതി അരയാൽ പത്ര. അമൃതപ്പാല എന്നാണ് അതിൻ്റെ പേര്. അമൃതപ്പാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങൾ ആ വേരെടുത്ത് ട്യൂമറിന് കൊടുത്തിരുന്നതാണ്. ക്യാൻസറിന് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനും മറ്റും ക്ഷിപ്രഫലദായിയുമാണ്. അപ്പൊ ആ സസ്യം ഒരിക്കലൊരു സ്ത്രീ ആദിവാസികളുടെ ഇടയ്ക്ക് പോയപ്പോൾ കണ്ടു, അല്ലെങ്കിൽ ഉടനെ അത് മനസ്സിലാക്കി, ഉടനെ ഇത് ശാസ്ത്രലോകത്തിന് അറിയില്ല, അറിയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവരുടെ പേരിൽ അറിയപ്പെടുന്ന സസ്യമാണ്. പക്ഷെ പൗരാണികർ ഇത്തരം സസ്യങ്ങൾ എടുക്കുമ്പോൾ അതിന് കുതിരയുടെ മൂത്രത്തിൻ്റെ മണമാ ഉള്ളതെങ്കിൽ അത് ആദ്യം കണ്ട ആളിൻ്റെ പേരിടുന്നതല്ല, ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അശ്വഗന്ധ എന്ന് പേരിടുന്നതാണ് എളുപ്പം. മനസ്സിലായില്ലേ? ഇവിടെയാണ് പഴമയും പുതുമയും തമ്മിലുള്ള ഒരു അന്തരം. പുലിയുടെ കാല് പോലെ ഉള്ള ഒരു ഇലയോടുകൂടിയ ചെടി പടന്നു കിടക്കുന്ന കണ്ടാൽ പുലി കാല് വെച്ചതാണെന്ന് തോന്നുകയാൽ അതിന് പുലിച്ചുപൊടി എന്ന് വിളിച്ചാൽ എളുപ്പമുണ്ട്. അന്വേഷിച്ചു പോകുന്നവന്
ആ ശബ്ദത്തിൽ നിന്ന് പദാർത്ഥ വിജ്ഞാനത്തിൽ നിന്നൊരു ദ്രവ്യ വിജ്ഞാനം ഉണ്ടാവും. മനസ്സിലായി സ്വാമിജി? ഈ ഒരു വലിയ തലം നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക ലോകം വളരെ ഗൗരവവഹമാണ്. അവർ അന്ന് നടത്തിയിരുന്ന ഈ ആദിവാസി മൂപ്പന്മാരുൾപ്പെടെ അന്ന് നടത്തിയിരുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിൽ കിട്ടിയ പ്രയോജനത്തെക്കാൾ പ്രയോജനം ആധുനിക ഗവേഷക സംഘങ്ങൾ കോടികൾ ചെലവാക്കുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നൊരു താരതമ്യ പഠനം പോലും നമുക്കില്ല.